വർക്കലയിൽ നിന്നും പാർവതിയുടെ കത്താണ്. എനിക്ക് മാസങ്ങൾ എടുക്കുമ്പോൾ കഠിനമായ തലവേദനയും ഛർദിയും ചിലപ്പോഴൊക്കെ മാറിനൊക്കെ കഠിനമായ വേദനയും അതുപോലെ തന്നെ കൈകാൽ കഴപ്പ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തോന്നുന്നു. അതുപോലെ മറ്റൊരു പ്രധാന പ്രശ്നം ഈ സമയങ്ങൾ വല്ലാത്ത ദേഷ്യവും വല്ലാത്ത മാനസിക സമ്മർദ്ദങ്ങളും ഉറക്കമില്ലായ്മയൊക്കെ അനുഭവപ്പെടുന്നു. ഇത് ഗർഭപാത്രത്തിൻ്റെ എന്തെങ്കിലും തകരാറ് കൊണ്ടാണോ? ഇതിനെന്തെങ്കിലും ചികിത്സ ആവശ്യമാണോ? ഇത്തരത്തിലുള്ള ഈ മേൽ വിവരിച്ച പ്രശ്നങ്ങൾ ഒക്കെ പൊതുവായി പറയുന്ന പേരാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അഥവാ PMS. ഇത് സാധാരണയായി പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിച്ച് ചികിത്സ തേടുന്നത് നല്ലതാണ്. പ്രധാനമായിട്ടും ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു മാരക രോഗമൊന്നും അല്ലെങ്കിലും ഇത് വരാതിരിക്കാൻ വേണ്ടി സ്ത്രീകൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. പ്രധാനമായിട്ടും ഇവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന പ്രത്യേകിച്ച് മാസമുറ തുടങ്ങി ഒരു 15 ദിവസം കഴിയുമ്പോൾ, അതായത് അടുത്ത മാസമുറ അടുക്കുന്ന ആ സമയങ്ങളിൽ ധാരാളമായി വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ കാപ്പി ചായ, പ്രത്യേകിച്ച് കാപ്പിയുടെ അമിത ഉപയോഗം കുറയ്ക്കണം. ധാരാളം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പ്രത്യേകിച്ച് നാരടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഇത്തരക്കാർ കൂടുതൽ കഴിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് സമയം ഉറക്കമിളക്കി അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ജോലികൾ, അതായത് തലവേദനയൊക്കെ കൂടുതലുണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് നേരം വായിക്കുക, ഒരുപാട് എഴുതുക അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരുപാട് നേരം കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ടിവിയിൽ നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സമയങ്ങളിൽ, ഈ പ്രത്യേകിച്ച് ഈ അവസാന ആ മാസം അടുക്കുന്ന ദിവസങ്ങളിൽ ഒഴിവാക്കുന്ന ഒരു പരിധിവരെ തലവേദനയൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളാണ് സ്ത്രീകൾക്കുണ്ടാക്കുന്നത്. ഇതിനുള്ളൊരു പ്രധാന കാരണം തലച്ചോറിൽ നിന്ന് സെറട്ടോണിൻ എന്ന ഹോർമോൺ സ്ത്രീയുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന ഹോർമോണുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്കുണ്ടാകുന്നത്. അതുപോലെ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണവും അതുപോലെ തന്നെ മിതമായ വ്യായാമവും കൊണ്ടും ഒരു പരിധിവരെ ഇത് ഒഴിവാക്കാൻ കഴിയും. മറിച്ച് ഇതുകൊണ്ടൊന്നും ഇത് ഒഴിവാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ ഹോർമോൺ അടങ്ങിയ പിൽസ് ഗുളികകൾ കഴിക്കുക, അല്ലെങ്കിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ സെറട്ടോണിനെ ഒഴിവാക്കാൻ കഴിയുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട്, അവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് ശാശ്വതമായ പരിഹാരം ലഭിക്കും. അല്ലാതെ ഗർഭപാത്രത്തിന് ഇതുമായിട്ട് ശരിക്കും പറഞ്ഞാൽ കാര്യമായ യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ഗർഭപാത്രത്തിൽ യാതൊരുവിധ തകരാറുകളും ഉണ്ടാകാൻ സാധ്യതയുമില്ല. ഇനി പൾസ് ക്വിസ്. ഇന്നത്തെ അധ്യായത്തെ ആസ്പദമാക്കി ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യത്തിന് ശരിയുത്തരം അയക്കുന്നവർക്കെല്ലാം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിദ്ധീകരണമായ IMA നമ്മുടെ ആരോഗ്യം അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഉത്തരം അയക്കുമ്പോൾ പൂർണ്ണമായ മേൽവിലാസവും ടെലിഫോൺ നമ്പറും എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അഡ്രസ്സിലേക്കായിരിക്കും സമ്മാനം അയച്ചു കൊടുക്കുന്നത്. ഉത്തരം തപാൽ വഴിയോ ഇമെയിൽ വഴിയോ അറിയിക്കാം. ഞങ്ങളുടെ ഇമെയിൽ വിലാസം pulse@asianetnews.in. ഇനി ഇന്നത്തെ അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യം. വേദനയില്ലാത്ത പ്രസവത്തിന് ഉപയോഗിക്കുന്ന ചികിത്സാ രീതി ഏതാണ്? 1. എപ്പിഡ്യൂറൽ അനസ്തീഷ്യ. 2. ലോക്കൽ അനസ്തീഷ്യ. 3. ജനറൽ അനസ്തീഷ്യ. പൾസിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ അധ്യായം ആസ്വാദ്യമായിരുന്നു എന്ന് പ്രതീക്ഷിക്കട്ടെ. തുടർന്നും പൾസ് കാണുക, കത്തുകൾ അയയ്ക്കുക, പൾസ് ക്വിസിന് തീർച്ചയായും ഉത്തരം നൽകുക. ആരോഗ്യരംഗത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.